ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെടിയെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഈ ചെടിയെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് ഫ്ലെയിം വയലറ്റ് അഥവാ എപ്പിഷ്യ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 5 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇതിൻ്റെ പരിചരണവും ഇതിൻ്റെ നടുന്ന രീതിയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ 1-ാമത്തെ വെറൈറ്റീസ് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ പിങ്ക് കളറിലെ പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അടുത്ത വെറൈറ്റീസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒക്കെ ഇലകളും പൂക്കളും ഒരുപോലെ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിമേ റെഡ് കളർ പൂവാണ്. പിന്നെ അടുത്ത വെറൈറ്റീസാണ് കേട്ടോ ഇത്. ഇതിമേ റെഡ് കളർ പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. പിന്നൊരു വെറൈറ്റീസാണ് കേട്ടോ ഇത്. ഇതിമേ റെഡ് കളർ പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നൊരു ചെടിയാണിത്. വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം കേട്ടോ നടാൻ. ഇനി ഒരു വെറൈറ്റീസ് ഉള്ളത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, പൂക്കൾ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ പിങ്ക് കളർ പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. എനിക്ക് വിത്ത് വീണിക്കാണ്ട് തൈകൾ ഉണ്ടായതാണ് കേട്ടോ ഇത്. ഇവിടെ ചെടി തൂക്കിയിട്ടിരുന്നു, അപ്പം അയിമന്ന് വിത്ത് ചാടി തനിയെ ഉണ്ടായതാണ്. അങ്ങനെ വിത്ത് വീണ ഒരു തൈ ഉണ്ടായതായിരുന്നു കേട്ടോ ഈ ഒരു ചെടി. ഇതിപ്പോൾ റെഡ് കളർ പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ഇത് തൈയും കിട്ടും, പിന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് കാണ്ടും നടാട്ടോ. അങ്ങനെ രണ്ട് രീതിയിൽ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാം. ഇതും വിത്ത് വീണ് കിട്ടിയൊരു തൈയാണ് കേട്ടോ. രണ്ട് ഷെയ്ഡുള്ള രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇതിമൊക്കെ എന്ത് കളറിലെ പൂക്കളാണാവോ. ഇനി ഇത് നടുന്നത് രീതി എങ്ങനെയൊന്നും കൂടി നോക്കാം. പോട്ടി മിക്സ് ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാ അങ്ങനെ വേര് വന്ന് ഇങ്ങനെ നിൽക്കണുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഒരു കമ്പ് മുറിച്ച് നട്ട് കൊടുത്താൽ മതി. വേരില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ്. പിന്നെ വെള്ളം വാർന്നു പോകുന്ന മണ്ണിലായിരിക്കണം കേട്ടോ നടേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതൊക്കെ വലിച്ചെറിയണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നട്ടുകൊടുത്തതിന് കേട്ടോ. അപ്പം അത് നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട്. മതിൽമക്ക് ഇങ്ങനെ കയറി പറ്റാല പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരേണ്ടത് വരേക്കും എല്ലാവരോടും ബൈ.